നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ട കോഴിക്കോട് കേന്ദ്രമായി ഭരിച്ചിരുന്ന സാമൂതിരി തന്റെ കൊട്ടാരത്തിൽ ഹൽവയുണ്ടാക്കാനായി ഗുജറാത്തിൽ നിന്ന് പാചകക്കാരെ ക്ഷണിച്ചു വരുത്തി. കൊട്ടാരത്തിന്റെ അടുക്കളയുടെ മതിൽക്കെട്ടിന് പുറത്ത് രാജാവ് അവർക്ക് സ്ഥലവും നൽകി. ഗുജറാത്തികൾ ഹൽവ ഉണ്ടാക്കിയ തെരുവ് പിന്നീട് ഹൽവയുടെ പേരിൽ പ്രശസ്തമായി. കോഴിക്കോട്ട് വ്യാപാരത്തിനെത്തിയ അറബികൾ ഹൽവയുടെ മധുരവും കൂടെ കൊണ്ടുപോയി. കടൽ കടന്നെത്തിയ പറങ്കികൾക്കും ഇംഗ്ലീഷുകാർക്കും ഹൽവ മധുരം ശരിക്കും ബോധിച്ചു. മാംസം പോലിരിക്കുന്ന മധുരമുള്ള ആ പലഹാരത്തെ അവർ സ്വീറ്റ് മീറ്റ് എന്ന് പേരിട്ട് വിളിച്ചു. അങ്ങനെ ഹൽവ വിൽക്കുന്ന തെരുവ് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് അഥവാ SM സ്ട്രീറ്റ് എന്ന് പേര് ലഭിച്ചു. സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റിനെ മലയാളീകരിച്ചപ്പോൾ അത് മിഠായി തെരുവായി മാറി. കോഴിക്കോടിന്റെ സ്വന്തം മിഠായി തെരുവ്. 500 വർഷത്തെ ചരിത്രമെങ്കിലും പറയാനുള്ള മിഠായി തെരുവ് കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ മാർക്കറ്റുകളിൽ ഒന്നാണ്. സാമൂതിരിയുടെ കാലത്ത് നാണയമടിക്കുന്ന കമ്മട്ടം ഈ തെരുവിൽ പ്രവർത്തിച്ചിരുന്നു. കോഴിക്കോട് കാണാനെത്തിയവരെയെല്ലാം ഈ തെരുവ് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അതിൽ അറബികളും ചീനക്കാരും പോർച്ചുഗീസുകാരുമുണ്ട്. ഗുജറാത്തികളെപ്പോലെ തന്നെ പാർസികളും ഒരു കാലത്ത് ഈ തെരുവിന്റെ ഭാഗമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കലക്ടർ പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ പരാതികൾ കേട്ടിരുന്ന ഹുസൂർ കച്ചേരി ഈ തെരുവിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അന്ന് ഈ തെരുവ് ഹുസൂർ റോഡ് എന്ന പേരിൽ അറിയപ്പെട്ടു. സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി നിരവധി സമരങ്ങൾക്ക് ഹുസൂർ റോഡ് എന്ന മിഠായി തെരുവ് അന്ന് വേദിയായി. 1960 പുറത്തിറങ്ങിയ SK പൊറ്റക്കാടിന്റെ നോവലിന് മിഠായി തെരുവ് പശ്ചാത്തലമായി. ഒരു തെരുവിന്റെ കഥയെന്ന ആ നോവലിൽ രണ്ടാം മഹായുദ്ധകാലത്തെ മിഠായി തെരുവിലെ കഥ പറഞ്ഞു. തെരുവിന്റെ കഥാകാരനോടുള്ള ആദരവായി അദ്ദേഹത്തിന്റെ പ്രതിമ മിഠായി തെരുവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ കലാസാഹിത്യകാരന്മാരുടെ താവളമായിരുന്നു ഈ തെരുവ്. ബഷീറും ബാബുരാജും പി ഭാസ്കരനും ഉറൂബും തിക്കോടിയനും NP മുഹമ്മദുമെല്ലാം മിഠായി തെരുവിന്റെ ഓർമ്മകളെ സമ്പന്നമാക്കിയവരാണ്. ഹൽവ പോലെ തന്നെ കായവറുത്തതും കോഴിക്കോടൻ ബിരിയാണിയുമെല്ലാം ഇവിടുത്തെ രുചി വൈവിധ്യങ്ങളാണ്. മിഠായി തെരുവിലെ തുണിത്തരങ്ങളുടെ കച്ചവടത്തിന് തുടക്കമിട്ടത് ഇവിടെയെത്തിയ ഗുജറാത്തികളായിരുന്നു. അന്ന് ഈ തെരുവ് കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ കച്ചവട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. 2007 തീപിടുത്തത്തിന് ശേഷമാണ് മിഠായി തെരുവ് നവീകരിച്ചത്. പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6.5 കോടി രൂപ ചിലവിൽ നവീകരിച്ച മിഠായി തെരുവ് 2017 ഔദ്യോഗികമായി തുറന്നുകൊടുത്തത്.